ആമസോണിൽ നിന്ന് മേടിച്ച സൈക്കിളാണ്. ഇത് ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. ഈ സൈക്കിളിലൂടെ ആകെ ഇൻപുട്ട് വരുന്ന കാര്യങ്ങൾ, ഈ ആമസോണിൽ നിന്നൊക്കെ സൈക്കിൾ മേടിച്ചാൽ നല്ലതാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വിചാരിച്ചിരുന്ന ആളും കൂടിയാണ് ഞാൻ. ആക്ച്വലി ഞാൻ ഈ സൈക്കിൾ മേടിച്ചപ്പം ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്സപ്പ് ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഈ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് തൊട്ട് വീണ്ടും പഴയ പോലെ എൻ്റെ യൂട്യൂബൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സൈക്കിളാണിത്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ കൊടുത്തിരുന്നത് 6500. അപ്പോൾ ബിഗ് ബില്ലൺ ഡേ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് 5500. അതായത് 6099 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ 480 രൂപയോളം 480 രൂപീസോളം എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി സൈക്കിളിൽ നിന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ടെറൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈക്കിളാണ്. അതായത് അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്നു വെച്ചാൽ അന്ന് എനിക്ക് സമയമില്ലായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സായി ഞാനിപ്പോൾ ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സൈക്കിൾ കാണാനായിട്ട് മാരക ലുക്കാണ്. ഇപ്പോൾ 6500 രൂപയ്ക്കാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർമാണ് ഇതന്നെയാണ് സൈക്കിളിന് വരിക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് സൈക്കിൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന് ഫ്രണ്ട് ഷോക്ക് വരുന്നുണ്ട്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അലൂമിനിയം റിമ്മാണ് വരുന്നത്. അപ്പോൾ അലൂമിനിയം റിമ്മ് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൈസ് ആവും സൈക്കിളിന്, നോർമലി ഒരു സൈക്കിളിന്. അപ്പം ഗിയർ ഇല്ലാത്ത സൈക്കിളാണ്. ഗിയർ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഗതിയാണ് ഗിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഗിയർ പൊതുവേ മേടിക്കാറില്ല. കാരണം അതെപ്പോഴാണ് എൻ്റെ ഒരു ഡ്രൈവിന് റഫ് യൂസിന് ഗിയറൊക്കെ കംപ്ലയിൻറ്റ് വരും. അതേപോലെ തന്നെ ടയർ സൈസൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ടയർ സൈസ് ഉണ്ട് സൈക്കിളിന്. അപ്പോൾ അത് എന്തുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിന് സ്ട്രെയിറ്റ് ബാർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഡോമിനറിൽ ബൈക്കിൽ വരുന്ന പോലെ സ്ട്രെയിറ്റ് ബാർ ഹാൻഡിൽസാണ് വരുന്നത്. ഈ സൈക്കിളിലൂടെ ആകെ ഇൻപുട്ട് വരുന്ന കാര്യങ്ങൾ ഈ രണ്ട് മൾഗാർഡും ഈ സ്റ്റാൻഡും മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ മേടിക്കണം. അതായത് ഇതിന് വേറെ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല, ബെല്ല് വെച്ചിട്ടില്ല, അതേപോലെ തന്നെ വേറെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് 27.5 ഇഞ്ച് ഹൈറ്റുള്ള സൈക്കിളാണ്. അതായത് 27.5 ഇഞ്ച് ഹൈറ്റുള്ള സൈക്കിളാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സൈസിന് എനിക്കിതാണ് ഇച്ചിരി കൂടി കംഫോർട്ടായിട്ട് തോന്നിയത്. ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഒരു സൈക്കിളല്ലേ, എന്തിനാ വെറുതെ റിവ്യൂ ഇടുന്നത് എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ആമസോണിൽ നിന്നൊക്കെ സൈക്കിൾ മേടിച്ചാൽ നല്ലതാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വിചാരിച്ചിരുന്ന ആളും കൂടിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ യൂട്യൂബിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി നോക്കിയിട്ട് വേണം മേടിക്കാൻ. ആക്ച്വലി ഞാൻ ഈ സൈക്കിൾ മേടിച്ചപ്പം ഇതിന് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടിലെയും ബാക്കിലെ ഈ സ്പോക്സ് ഇല്ലേ, ഈ സ്പോക്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ലൂസായിരുന്നു. ഒരു 5 ദിവസമായപ്പോഴത്തേക്ക് നല്ല രീതിക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പോയതാണ്. പക്ഷേ അതല്ല, ഇതിൻ്റെ സ്പോക്ക് ലൂസായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ ഒരുമാതിരി വെട്ടി വെട്ടി അടിച്ചു തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെട്ടി 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 പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അർബൻ ടെറൈൻ്റെ തന്നെ കംപ്ലയിൻറ്റ് സെൻ്ററിൽ വിളിച്ചു. അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, കിടിലൻ സർവീസാണ്. കാരണം അവർക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ റൂമിൽ വന്ന്, എൻ്റെ റൂം താഴെയാണ്, അതിൻ്റെ റൂമിൽ വന്ന് ആ റൂമിനകത്ത് വെച്ച് തന്നെ റെഡിയാക്കി തന്നു. താഴെ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പുള്ളി എന്താ പറയുക, ഞാൻ ആദ്യം ഞാൻ വിളിച്ചത് ചെയിനിൻ്റെ പ്രശ്നം പറയാനായിരുന്നു. പുള്ളി അത് വന്ന് താഴെ വെച്ച് റെഡിയാക്കി തന്നു. രണ്ടാമത് ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഇന്ന പോലെ ബുദ്ധിമുട്ടാണ്, സൈക്കിൾ കംപ്ലയിൻ്റ് ആണെങ്കിൽ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വന്നു. പുള്ളി കുറച്ച് ടൂൾസൊക്കെ ആയിട്ട് വന്നു. A to Z സാധനങ്ങൾ, അതായത് ഈ കമ്പികൾ മാത്രമല്ല അതിൻ്റെ അകത്തെ നട്ടുകൾ, അവിടെ ഇവിടെ വരുന്ന സാധനങ്ങൾ, ഹാൻഡിൽ ബാർ, സീറ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും പുള്ളി ടൈറ്റ് ചെയ്ത് വേരിഫൈ ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ വീഡിയോ എടുത്ത് അർബൻ ടെറൈൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ കസ്റ്റമർക്കാരെ തന്നെ വിളിച്ചു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ ചെയ്തു തരാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അർബൻ ടെറൈൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ കിടിലമാണ്. കാരണം നിങ്ങളൊരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് വിത്തിൻ 24 hours അവരത് ക്ലിയർ ചെയ്ത് തരും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സൈക്കിളിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ റൂമിൻ്റെ ടെറസിലാണ്. അപ്പോൾ ഇവിടെ ഇത്ര ഇത്ര സൗകര്യങ്ങളേ ഉള്ളൂ ചവിട്ടിക്കാണിക്കാൻ. ഈറ്റ് ഹൈറ്റ് ഒരു 80% പൊക്കി വെച്ചേക്കാണ്. എൻ്റെ കാലൊക്കെ അത്യാവശ്യം എത്തത്തുള്ളൂ. വേറൊന്നും പറയാനില്ല, സൈക്കിൾ അത്യാവശ്യം നല്ല സെറ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ ഞാനീ ലിങ്ക് കൊടുത്തേക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായി വരാൻ പോവാണ്. നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ട്രിപ്പിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ നോക്കിയിരുന്നാൽ എൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇനി എന്തെങ്കിലും എൻ്റെ കംപ്ലൈൻറ്റ് പറയാനുണ്ടോ? കംപ്ലൈൻറ്റായിട്ടൊന്നും പറയാനില്ല. നോക്കിയും കണ്ടും റിവ്യൂ ഒക്കെ നോക്കി മേടിച്ചു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും. അല്ലാതെ ചാത്തും സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ കണ്ട ഈ സാധനം പറഞ്ഞില്ല. ഈ നെറ്റ് ലൂസാ, നെറ്റ് ലൂസാ, ഈ നെറ്റ് ലൂസായ കാര്യം യൂട്യൂബിൽ പറഞ്ഞില്ല. പിന്നെന്താ, ഇതെല്ലാം ഞാൻ ഫിക്സ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച സ്ക്രാച്ചസാണ്. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഇവിടെയുള്ള ഒരു കൊച്ചി ഇറക്കൽ പറിച്ചു കളഞ്ഞു. അതുകൊണ്ട് അത് നിറഞ്ഞില്ല. അപ്പോൾ സൈക്കിളിൻ്റെ മോഡൽ നമ്പർ ഇവിടെ, പേര് ഇവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് മണ്ണും പൊടിയൊക്കെയാണ് പൊടിപിടിച്ചു. ഡിസ്ക് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനമൊക്കെ വെറുതെ വെച്ചേക്കാം. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണെന്ന്. പക്ഷേ ഈ നട്ടിനൊരു ഒരു ഭംഗിക്കായിട്ട് കൊടുത്തേക്കുക. പക്ഷേ എന്തൊക്കെയാണേലും സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ മറന്നുപോയി. റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. എതിരെ വരുന്നവർക്ക് നമ്മൾ വരുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സംഭവം. പിന്നെ എന്താ പറയുക, വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. ഓക്കെ ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ. കയ്യെല്ലാം പോയേ.